Hi dear friends, it's me, Australian Dreamcatcher. അപ്പം എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീടുകളിൽ സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ ഓസ്ട്രേലിയയിലും ലോക്ക്ഡൗൺ പോലെ തന്നെയാണ്. എന്നാലും നമ്മുടെ നാട്ടിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തൊക്കെ പോകാൻ പറ്റും. ജോലിയുള്ളവർക്കൊക്കെ ജോലിക്ക് പോകാനുള്ള എല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കത്തില്ല. അപ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് അതായത് ഇവിടുത്തെ മെയിൻലി ആളുകൾ കൂടുന്ന സ്ഥലങ്ങളാണ് ഇവിടുത്തെ ക്ലബ്ബുകൾ ഹോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതെല്ലാം ലോക്ക്ഡൗൺ ആയിട്ട് പൂട്ടിയേക്കുവാണ്. അതൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ അവിടേക്കാണല്ലോ ഒരുപാട് ആൾക്കാർ തിങ്ങിക്കൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ ലോക്ക്ഡൗൺ ഇത് അടച്ചേക്കാണ്, ഫുള്ളായിട്ട് അടച്ചേക്കാണ്. പിന്നെ മെയിൻലി എനിക്കെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പിള്ളേർക്ക് നമ്മുടെ ഓവർസീസ് നമ്മൾ പഠിക്കാൻ വരുന്ന ഒരുപാട് പിള്ളേർക്കൊക്കെ ഈ ഒരു കൊറോണയുടെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പുറത്തൊന്നും സഞ്ചരിക്കാണ്ട് വീടുകളിൽ തന്നെ സേഫായിട്ടിരിക്കുകയാണ്. അവർക്ക് അത്യാവശ്യം ഇവിടുത്തെ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ കുറച്ച് ചാരിറ്റി ഇവിടുത്തെ തന്നെ നമ്മുടെ കുറേ സംഘടനയും കാര്യങ്ങളും എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടെല്ലാം അവരെല്ലാവരും പിള്ളേരും സേഫാണ്. പിന്നെ നമ്മുടെ നാട്ടിലോട്ടൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൊത്തത്തിൽ എയർപോർട്ട് കാര്യങ്ങളെല്ലാം ലോക്കാണ്. പിന്നെ അപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമപാലകർ പറയുന്ന പോലെ എല്ലാം പറഞ്ഞ് നമ്മൾ സേഫായിട്ടിരിക്കുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. പുറത്ത് പോയിട്ട് കാഴ്ചകളൊന്നും കാണാനോ അതിനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾറെഡി എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നാലും എനിക്ക് നിങ്ങളോട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടില്ല ഒരുപാട് പോലീസൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓടിച്ചിട്ട് അടിക്കുന്ന നമ്മൾ വീഡിയോ വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ കാരണം അവർക്ക് അടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കാണ്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കുറച്ച് സമയമാണ്, നമ്മുടെ വീട്ടുകാരോടൊത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റി. നമ്മൾ ഇന്ന് ആർക്കും സമയമില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു സമയം കിട്ടിയേക്കുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരോടൊപ്പം നല്ല സേഫായിട്ട് സുഖമായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ നന്നായിട്ട് അതായത് അസറ്റിക് ആസിഡ് അതായത് ഈ ഒരു നാരങ്ങ അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ഈ അസറ്റിക് ആസിഡ് അടങ്ങിയേക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങളും അങ്ങനെയുള്ള വെള്ളങ്ങളും ഒക്കെ നമ്മൾ ധാരാളം കുടിക്കുക. അതുപോലെ നല്ല ആഹാരങ്ങൾ കഴിക്കുക. അപ്പോൾ നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം വരത്തേയില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം എന്ന് വന്നാൽ പോലും നമുക്ക് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാണ് ഈ ഒരു അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യന് ഈ ഒരു അസുഖം വന്നാൽ നമുക്കത് ഫീൽ ചെയ്യാനേ പറ്റത്തില്ല. സാധാ ഒരു പനി, ചുമ, ജലദോഷം അങ്ങനെയൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ. ഇതിൻ്റെ സീരിയസിലേക്ക് പോകാന്ന് പറഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടൽ അതൊക്കെയാണ് പിന്നെ സീരിയസിലേക്ക് പോവുക. കൂടുതലും അത് പ്രായമായ ആൾക്കാർക്കാണ് അങ്ങനെയൊക്കെ കൂടുതലും സംഭവിക്കുക. നമുക്ക് സംഭവിക്കില്ലെന്നല്ല, നമുക്ക് പിള്ളേർക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവാണെങ്കിൽ മാത്രമാണ് ആ ഒരു അസുഖം സീരിയസ് ആയിട്ട് പിടിപെടുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിക്കാണ്ട് എല്ലാവരും സേഫായിട്ട് അവരവൻ്റെ വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക. നമ്മുടെ നാട്ടിൽ എല്ലാവരും അതായത് ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കഠിനാധ്വാനം പ്രവർത്തിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതുപോലെ നമ്മുടെ നാട്ടിലെ നഴ്സുമാരോടെല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അസുഖം നിപ്പ വന്നപ്പോഴും ഇപ്പോൾ കൊറോണ വരുമ്പോൾ മാത്രം മാലാഖമാരെന്ന് പറയപ്പെടുന്ന നമ്മുടെ നഴ്സുമാർ അവർ ആ ഒരു സമയത്ത് മാത്രമല്ല, അല്ലാണ്ട് എപ്പോഴും നമ്മൾ അവർ ആ ഒരു കണ്ണിൽ മാത്രമേ കാണാവുള്ളൂ. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ള നഴ്സുമാർക്ക് ആ ഒരു വാല്യൂ കൊടുക്കാത്തത്. ബാക്കി പുറം രാജ്യങ്ങളിൽ ഈവൻ ഓസ്ട്രേലിയ, ബാക്കിയുള്ള യു കെ അങ്ങനെയുള്ള എല്ലാ രാജ്യത്തും നഴ്സ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും നിയമ അതായത് ഭയങ്കര ഒരു ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു അസുഖങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ നഴ്സുമാരെ മാലാഖമാരായിട്ട് അവതരിപ്പിക്കാണ്ട് എപ്പോഴും അവർ ആ ഒരു കണ്ണിൽ കാണുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ കാണാനിടയായി നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അവർക്ക് ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കും. വർഷങ്ങൾ പാരമ്പര്യമുള്ള ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അവർക്ക് പോലും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് അവരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തി അവർക്ക് ഒരു സാന്ത്വനമാവുന്ന നിമിഷമാണ് ഇപ്പോൾ. അവരവരുടെ മക്കളെ എല്ലാം പിരിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മിനിസ്റ്റേഴ്സ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്കൊന്നും നമ്മൾ കാരണം അവർക്കൊന്നും ഒരു വിഷമം വരാത്ത രീതിയിൽ നമ്മൾ സേഫായിട്ട് അവനവൻ്റെ വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക. അപ്പം പിന്നെ അതുകൂടാണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനതിൽ പറയുന്ന കാര്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ് നമ്മളെല്ലാവരും നന്നായിട്ട് ഹൈജീൻ ആയിട്ടിരിക്കുക. നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുക. നമ്മൾ പുറത്ത് പോകണ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, ഗ്ലൗ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് മെയിനായിട്ട് പാലിക്കുക. നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ ആരും കാണാതെ രാത്രി കാലങ്ങളിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പോലും പറയാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്നും വരാത്ത രീതിയിൽ എല്ലാവരും സൂക്ഷിക്കുക. ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നതുകൊണ്ട് കാണണ്ടെന്നല്ല പറയുന്നത്, അങ്ങനെ നമുക്ക് ഒരിക്കലും കാണാണ്ടിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ കൂട്ടുകാർ.
അപ്പം അതൊക്കെ പോവുകയാണെങ്കിൽ പോലും നമ്മളൊരു സോഷ്യൽ ഡിസ്റ്റൻസൊക്കെ പാലിച്ച് അവനവൻ്റെ സേഫ്റ്റി എല്ലാവർക്കും ഒരു ഇത് വരുന്ന രീതിയിൽ അത് ചെയ്യാം. മാസ്ക് ഉപയോഗിക്കണം, ഗ്ലൗസൊക്കെ ഉപയോഗിക്കാം, നിങ്ങൾ സേഫായിട്ടിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് മെയിനായിട്ടുള്ള പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എത്രയും വേഗം ഈ ഒരു മഹാമാരി ഈ ഒരു ലോകത്ത് നിന്നും മുഴുവനെ തുടച്ചു മാറ്റട്ടെ എന്ന് ഞാൻ എല്ലാവരും നമ്മളെല്ലാവരും കൂട്ടായിട്ട് പ്രാർത്ഥിക്കുക. എത്രയും വേഗം ഈ ഒരു മഹാമാരി ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. അപ്പോൾ സ്റ്റേ അറ്റ് ഹോം.